നമസ്കാരം. ഈ പിൻവാതിൽ നിയമനം, മുൻവാതിൽ നിയമനം, ഈ ഒരു നിയമനങ്ങളുടെ ഈ ഒരു വ്യവസ്ഥിതി തന്നെ അത് തന്നെ തെറ്റല്ലേ? ഒരു നിയമനത്തിന് മുൻവാതിലെന്നോ പിൻവാതിലെന്നോ ഉണ്ടോ? ഒരു വാതിലല്ലേ ഉള്ളൂ. അത് യഥാർത്ഥ രീതിയിൽ സുതാര്യമായി പരീക്ഷ എഴുതി ഇന്റർവ്യൂ കഴിഞ്ഞ് ഒക്കെയാണ് എല്ലാ നിയമനങ്ങൾ നടക്കേണ്ടത്. പക്ഷെ ഈ പിൻവാതിൽ നിയമനം എന്ന് പറയുന്ന ഈ സംഭവം തന്നെ കൊണ്ടുവന്നത് ഇടതുപക്ഷ സർക്കാരാണ്. കാരണം ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്താണ് ഇവിടെ വേണ്ടപ്പെട്ടവരെ ഏറ്റവും കൂടുതൽ തിരികെ കയറ്റിയിരിക്കുന്നത്, ഇപ്പോഴും തിരികെ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. വിവിധ വകുപ്പുകളിൽ CPM CPM അനുകൂല സംഘടനകളും സഖാക്കന്മാരും AKG സെന്ററും നടത്തുന്ന നിയമനങ്ങളെ കുറിച്ചുള്ള വിശദമായ വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ തത്വമയി ന്യൂസ് നൽകിയിരുന്നു. ഇതാ പിന്നെ ഈ MPമാരുടെയും മന്ത്രിമാരുടെയും വേണ്ടപ്പെട്ടവരുടെയും, അതായത് മുതിർന്ന സഖാക്കളുടെയും മുതിർന്ന നേതാക്കളുടെയും ഭാര്യമാരും മരുമക്കളും അവരുടെ ബന്ധുക്കളും ഒക്കെ പലയിടങ്ങളിലൂടെ ഇത്തരത്തിൽ നുഴഞ്ഞുകയറി ഇരിപ്പുറപ്പിച്ചതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിന്റെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ ഇടതുപക്ഷ സർക്കാർ എപ്പോൾ അധികാരത്തിൽ വന്നിട്ടുണ്ടോ അവരുടെ നേതാക്കൾക്കും അവരുടെ വേണ്ടപ്പെട്ടവർക്കും അവരുടെ ബന്ധുക്കൾക്കും ഒക്കെ ഇത്തരത്തിൽ അനധികൃതമായി നിയമനങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. സൂചനകളും തെളിവുകളും ഒക്കെ തന്നെ അതാണ് പറയുന്നത്. പാർട്ടി സെക്രട്ടറി A.V.ജയരാഘവൻ പാർട്ടി സെക്രട്ടറിയുടെ ചുമതലയാണ് അദ്ദേഹത്തിന്. അതുപോലെ മന്ത്രി G.സുധാകരൻ, മന്ത്രി KT ജലീല്, KK രാഗേഷ്, MP, മുൻ MPമാരായ P.രാജീവ്, MP രാജേഷ്, P.K. ബിജു, അതുപോലെ MLA മാരായ N.ശംസീർ, KU ജനീഷ്കുമാർ, DYFI സെക്രട്ടറി A.റഹിം എന്നിവരൊക്കെ തന്നെ ഇതിൽ ആരോപണ വിധേയരായിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. A.റഹിമിന്റെ ഭാര്യ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നു. അവരെ കൂടി ഇതിലേക്ക് വലിച്ചിഴച്ചു എന്നൊക്കെ പറഞ്ഞിരുന്നു. അവരെ നമ്മൾ തൽക്കാലം മാറ്റിവെക്കുന്നു. വലിയ ആദർശം വിളമ്പുന്ന മുൻ MP MB രാജേഷിന്റെ ഭാര്യ നിനിത കണിശേരിയുടെ കാലടി സർവകലാശാലയിലെ മലയാളം വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനമാണ് ഈ പുറത്തുവന്ന അവസാനത്തേത്. നമുക്കറിയാം, ഉയർന്ന അക്കാദമിക മികവും നിരവധി അംഗീകൃത ഗവേഷണ പ്രബന്ധങ്ങളും അധ്യയന പരിചയവുമുള്ള രണ്ട് ഉദ്യോഗാർത്ഥികളെ ഒഴിവാക്കിയാണ് രാജേഷിന്റെ ഭാര്യയ്ക്ക് മുസ്ലിം സംവരണ കോട്ടയിൽ ഒന്നാം റാങ്ക് നൽകിയത്. അതുപോലെ PSC പ്രസിദ്ധീകരിച്ച റാങ്ക് പട്ടികയിൽ 212 റാങ്ക് ലഭിച്ച രാജേഷിന്റെ ഭാര്യയ്ക്ക് PSCയുടെ അതേ റാങ്ക് പട്ടികയിൽ ഉയർന്ന റാങ്ക് നേടിയ വിദ്യാർത്ഥികളെ മറികടന്നാണ് ഒന്നാം റാങ്ക് നൽകിയത്. ലിസ്റ്റ് അട്ടിമറിച്ചു എന്ന് വ്യക്തമാക്കിക്കൊണ്ടുമൊക്കെ ആരോപണങ്ങൾ വരുന്നുണ്ട്. അതുപോലെ A.വിജയരാഘവന്റെ ഭാര്യ ഡോക്ടർ R.ബിന്ദുവിനെ ശ്രീ കേരളവർമ്മ കോളേജിൽ വൈസ് പ്രിൻസിപ്പൽ, അതായത് പ്രിൻസിപ്പൽ ഇൻ ചാർജ്, പ്രിൻസിപ്പൽ എന്ന് പേരേ ഉള്ളൂ, ഈ പ്രിൻസിപ്പൽ എന്ന പേര് മാത്രവും വൈസ് പ്രിൻസിപ്പളായി നിയമിച്ചുകൊണ്ട് എല്ലാ അധികാരങ്ങളും ബിന്ദു ടീച്ചർക്ക് നൽകിക്കൊണ്ടുള്ള വാർത്തയും നമ്മൾ നൽകിയിരുന്നു. അപ്പോൾ മന്ത്രി KT ജലീൽ ഭാര്യ ഫാത്തിമക്കുട്ടിയെ വളാഞ്ചേരി HSS പ്രിൻസിപ്പളായി സീനിയോറിറ്റി മറികടന്ന് നിയമിച്ചത് എന്ന് വ്യക്തമാക്കുന്ന രേഖകൾ പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ PK ബിജുവിന്റെ ഭാര്യ വിജി വിജയന് കേരള സർവകലാശാലയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി നിയമനം നൽകിയ വാർത്തയും ഒക്കെ തന്നെ വലിയ വിവാദങ്ങളായതാണ്. അഭിമുഖത്തിൽ മികച്ച പ്രകടനം ഇവർ കാഴ്ചവെച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഇത്തരം ബാലിശമായ വിശദീകരണമാണ് സർവകലാശാലയുടെ ഭാഗത്തുനിന്ന് അന്നുണ്ടായത്. അതുപോലെ രാജീവിന്റെ ഭാര്യ വാണി കേസരിയെ കൊച്ചി സർവകലാശാല ലീഗ് ഓഫ് തോട്ടിൽ ഡയറക്ടറായി നിയമിച്ചതും പിൻവാതിലൂടെയായിരുന്നു. KK രാഗേഷ് MPയുടെ ഭാര്യ പ്രിയ വർഗീസ് കണ്ണൂർ സർവകലാശാല സ്റ്റുഡന്റ് സർവീസ് ഡയറക്ടറായത് വിവാദമായിരുന്നു. സർവകലാശാലയിൽ ജോലി ചെയ്യുന്ന ആൾ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാനോ അതുപോലെ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാനോ പാടില്ല എന്ന ചട്ടം നിലനിൽക്കെ ഈ KK രാഗേഷ് MPയുടെ ഭാര്യ കേന്ദ്ര സർക്കാർ വിരുദ്ധ സമരത്തിൽ പങ്കെടുത്തതുമൊക്കെ വിവാദമായിരുന്നു. അതുപോലെ കോന്നി MLA KU ജനീഷ്കുമാറിന്റെ ഭാര്യയ്ക്ക് സീതത്തോട് സഹകരണ ബാങ്കിലാണ് അനധികൃത നിയമനം നൽകിയതായി പരാതിയുള്ളത്. ജനീഷ് അവിടെ പ്യൂണായിരുന്നു, ജോലി രാജിവെച്ച ഭാര്യയെ നിയമിക്കുകയായിരുന്നു. ഡിഗ്രി പാസ്സായവർക്ക് സഹകരണ സംഘം സ്ഥാപനങ്ങളിൽ പ്യൂൺ തസ്തികയിൽ നിയമനം പാടില്ലെന്നാണ് ചട്ടം, പാസ്സായില്ലെന്ന് വ്യാജ സത്യവാങ്മൂലം നൽകിയാണ് KU ജനീഷ്കുമാർ MLA യുടെ ഭാര്യ ഈ ബാങ്കിൽ നിയമിതയായത് എന്ന് പറയപ്പെടുന്നു. അതുപോലെ രണ്ട് നേതാക്കളുടെ ഭാര്യമാരെ നിയമിക്കാനുള്ള നീക്കം പിടിക്കപ്പെട്ടപ്പോൾ ഉപേക്ഷിച്ചതായി നേരത്തെ റിപ്പോർട്ടുകൾ. മന്ത്രി G.സുധാകരന്റെ ഭാര്യ ജൂബിലി ടീച്ചറെ കേരള സർവകലാശാലയിൽ പദവി പ്രത്യേകമായി സൃഷ്ടിച്ച് നിയമിക്കാൻ ശ്രമിച്ചതും, അതുപോലെ N.ശംസീറിന്റെ ഭാര്യ ഷഹല ശംസീറിന് കാലിക്കറ്റ് സർവകലാശാലയിൽ അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം നൽകിയിട്ട് പിന്നീട് അത് വേണ്ടെന്ന് വെക്കുകയും ചെയ്തു. എന്തായാലും സഖാക്കന്മാരുടെയും നേതാക്കന്മാരുടെയും ഒക്കെ ഭാര്യമാരായാൽ അത് ഒരു അധിക യോഗ്യതയായി പരിഗണിക്കപ്പെടും എന്നതിന്റെ വ്യക്തമായ ഉദാഹരണങ്ങളാണ് ഈ കാണുന്നതൊക്കെ തന്നെ. ഇത് ഇപ്പോൾ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അല്ലാതെ കുറച്ചുകൂടി താഴെ ലെവലിലുള്ള ജില്ലാ സെക്രട്ടറിമാരോ അങ്ങനെയുള്ള ആൾക്കാരുടെ ഭാര്യമാർക്കോ ബന്ധുക്കൾക്കോ നിയമനം നൽകിയ വിഷയമൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല, അല്ലെങ്കിൽ അത് അതിനെക്കുറിച്ച് വലിയ വാർത്തകളൊന്നും വന്നിട്ടില്ല. ഇതിപ്പോൾ മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ, MLA മാരായവർ, MP മാരായവർ, മന്ത്രിമാരായവർ അവരുടെ ഭാര്യമാർക്കും അവരുടെ വേണ്ടപ്പെട്ടവർക്കും നിയമനം നൽകിയതിന്റെ പട്ടികയും മറ്റു കാര്യങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതല്ലാതെ ഏതൊക്കെ പിൻവാതിലൂടെ നിയമനങ്ങൾ നടന്നിട്ടുണ്ടാകും എന്ന് നമുക്കറിയില്ല. ഇപ്പോൾ CPM ഭരിക്കുമ്പോൾ മുൻവാതിൽ അടഞ്ഞുകിടക്കുകയും പിൻവാതിൽ മലർക്കെ തുറന്നു കിടക്കുകയുമാണെന്നാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും പറയുന്നത്. എന്തായാലും പിൻവാതിൽ തുറന്നു തന്നെ കിടക്കട്ടെ, കുറച്ച് മാസങ്ങളല്ലേ ഉള്ളൂ, കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായും കൂടുതൽ ആളുകളെ, ഈ സദ്യക്കൊക്കെ ഇടിച്ചു നിൽക്കുന്നത് പോലെ കൂടുതൽ ആളുകളെ പുറകിൽ നിന്ന്
അകത്തേക്ക് കയറ്റി അവിടെ ഇരുത്തി സദ്യ കൊടുക്കട്ടെ. ഇവിടെ നാട്ടുകാർ മണ്ടന്മാരായി ജനങ്ങൾ ഇവിടെ ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു പുഞ്ചിരിയോടെ അവിടെ നിന്നുകൊള്ളും, സംശയമൊന്നുമില്ല. ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. അതായത് ഈ സദ്യയ്ക്ക് ഇടിച്ചു നിൽക്കുന്നവർ പുറകിൽ കൂടെയൊക്കെ ചിലർ കയറും. ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും വിളമ്പുകാരുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ പുറകിൽ കൂടെ കയറി ഇരിപ്പിടത്തിൽ സ്ഥാനം പിടിക്കും. മുൻവാതിലിൽ ക്യൂ നിൽക്കുന്നവരോ കാത്തു നിൽക്കുന്നവരോ ചെല്ലുമ്പോൾ ഇവരായിരിക്കും അവിടെ ഇരിക്കുക. ആ ഒരവസ്ഥയാണ് ഇവിടെ ഉണ്ടാകുന്നത് അല്ലേ? അങ്ങനെയാണ് കണ്ടുവരുന്നത്. വെബ് ഡെസ്ക് 10 മൈനസ്.